സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാകാത്തതിന് തമ്പാനൂർ രവിക്ക് രൂക്ഷ വിമർശം. ഭാര്യയ്ക്ക് അസുഖമായത് കാരണമാണ് കമ്മീഷന് മുന്നിൽ ഹാജരാകാതിരുന്നത് എന്നാണ് തമ്പാനൂർ രവിയുടെ അഭിഭാഷകൻ കമ്മീഷനെ അറിയിച്ചത്. യു ഡി എഫിന് കമ്മീഷനിൽ വിശ്വാസമില്ലെന്ന് പി പി തങ്കച്ചൻ തന്നെ പറഞ്ഞതിനാലാണോ തമ്പാനൂർ രവി ഉൾപ്പെടെയുള്ളവർ ഹാജരാവാത്തതെന്ന് കമ്മീഷൻ ചോദിച്ചു. നാളെ തന്നെ ഹാജരാകാൻ തമ്പാനൂർ രവിയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടോബി ജോൺസണുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും. ടോബി, എന്തൊക്കെയാണ് വിവരങ്ങൾ? അപർണ, സരിതയുടെ മുറിയിൽ തമ്പാനൂർ രവിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് സാധൂകരിക്കുന്ന തെളിവുകളും ഫോൺ സംഭാഷണങ്ങളടക്കമുള്ളവ സരിത എസ് നായർ കമ്മീഷന് മുമ്പിൽ ഹാജരാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തമ്പാനൂർ രവിയോട് ഹാജരാകണമെന്ന്, 18-ാം തീയതി ഹാജരാകണമെന്ന് സോളാർ കമ്മീഷൻ നിർദ്ദേശിച്ചതെന്ന്. 18-ാം തീയതി തമ്പാനൂർ രവി ഹാജരായില്ല. തുടർന്ന് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇന്നും ഇപ്പോൾ തമ്പാനൂർ രവി ഹാജരായിട്ടില്ല. തന്റെ ഭാര്യയ്ക്ക് അസുഖമായതിനാൽ 2 മാസത്തെ സമയം അവകാശം തനിക്ക് വേണമെന്നാണ് തമ്പാനൂർ രവി കമ്മീഷനെ അറിയിച്ചത്. എന്നാൽ ഇതിനെയാണ് കമ്മീഷൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ഇത്തരത്തിൽ യു ഡി എഫിന് തന്നെ വിശ്വാസമില്ലെന്ന് പി പി തങ്കച്ചൻ പറയുന്നു. അതുകൊണ്ടാണോ തമ്പാനൂർ രവി അടക്കമുള്ള നേതാക്കൾ കമ്മീഷനോട് ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് കമ്മീഷൻ ചോദിച്ചു. അതുപോലെ തന്നെ വരാതിരുന്നാൽ ഹാജരാക്കാനുള്ള വഴി കമ്മീഷൻ അറിയാമെന്ന് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു. നാളെ ഹാജരായില്ലെങ്കിൽ എത്രയും വേഗം ഹാജരാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ മാർച്ച് 15-ന് ഹാജരാകാമെന്നാണ് തമ്പാനൂർ രവി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള വിമർശനം തന്നെയാണ് കമ്മീഷനെതിരെ തമ്പാനൂർ രവിക്കെതിരെ കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് അസോസിയേഷന്റെ അഭിഭാഷകരാണ് സരിതയെ ക്രോസ് വിസ്താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തമ്പാനൂർ രവിക്ക് സോളാർ ജുഡീഷ്യൽ കമ്മീഷന്റെ രൂക്ഷ വിമർശം. വിശദാംശങ്ങളാണ് ടോബി ജോൺസൺ നൽകിയത്.